ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച കൊല്ലം ആശ്രമ മൈതാനത്തിൽ നടന്ന സരസ് മേളയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അന്ന് പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ. അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഭയങ്കര തിരക്കായിരുന്നു. കാര്യം ദേ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം തിരക്കുണ്ടാവും എന്നുള്ളത്. അപ്പം ഞങ്ങളിതേ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തെ സരസ് മേള കാണാൻ. ഭയങ്കര തിരക്കായിരുന്നു, അങ്ങ് ദൂരെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, കുറച്ച് പേരെ കയറ്റും പിന്നെ വീണ്ടും ഇങ്ങനെ വടം ഇട്ട് കെട്ടി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബാക്കി വീണ്ടും കയറ്റുന്നത്. അങ്ങനെ അങ്ങനെ കുറേ സമയം എടുത്തു കേട്ടോ ഇതിനകത്ത് കയറാനായിട്ട്. അത്രയ്ക്കും മാത്രം ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കയറി കേട്ടോ. കുറേ നേരം നിന്നിട്ടാണ് കയറിയത്. പിന്നെ അധികം ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല തിരക്കാണ്. പിന്നെ ഇത് ഓരോ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഓരോ ജില്ലകളിലുള്ളതും പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇത് നാഷണൽ ലെവലിലുള്ള ഫെയർ ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെ പ്രതിനിധീകരിച്ചും ഓരോ സെയില് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഓരോ സാധനങ്ങളൊക്കെ ഓരോരോ സ്റ്റേറ്റിൻ്റെ സെയിലും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കേരളത്തിനകത്തുള്ള ഓരോ ജില്ലകളുടെ സെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പിന്നെ ഒട്ടുമിക്ക മേളകളിലും കാണുന്നത് പോലെ ഇവിടെയും അതേ ആദിവാസി ഹെർബൽ ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചിരട്ടയിൽ തന്നെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്, പിന്നെ മുളയിലുണ്ടാക്കിയത്, അങ്ങനെ തന്നെ കുറേ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഫുഡ് സെക്ഷനിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഫുഡ് സെക്ഷനിൽ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളുടേതും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിൻ്റെതും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഓരോ ഫുഡിൻ്റെ റേറ്റ് ഓരോ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റി ഫുഡ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇതേ കണ്ടോ ഇവിടുത്തെ തിരക്ക്, ഇതാണ് ഫുഡ് കോർട്ടിലെ തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം കുറച്ച് കുറച്ച് വീഡിയോസേ ഫുഡ് കോർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ആളുകളിങ്ങനെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന തിരക്കായിരുന്നു.
ഞങ്ങളിവിടെ നിന്ന് ഫുഡൊന്നും വാങ്ങിയില്ലായിരുന്നു. ചായയോ കോഫിയോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത് ഒരു കൗണ്ടർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇവിടെ അതേ ഏതോ നഴ്സറി എന്നുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഈ പുറത്ത് നടന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആകെ വാങ്ങി കുടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പുറത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഗ്ലാസ് പായസം 40 രൂപ, അങ്ങനെ ഞങ്ങൾ ആപ്പിൾ പായസവും പാലട പായസവും വാങ്ങിച്ചു. അതിൽ പാലടയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. ആപ്പിളും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ഇഷ്ടമായത് പാലടയായിരുന്നു കേട്ടോ. അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം.